നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. ദിലീപ് ജയിലിലായപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ സിനിമയോട് കാണിച്ച പ്രതികാര നടപടിയോടുള്ള പ്രതിഷേധ സൂചകമായി ദൃശ്യമാധ്യമങ്ങളെ തള്ളണമെന്ന അമ്മയുടെ ആഹ്വാനം മോഹൻലാൽ തള്ളി. വെള്ളിയാഴ്ച അമൃത ടിവി ആരംഭിച്ച ലാൽസലാം എന്ന പരമ്പരയിലൂടെയാണ് മോഹൻലാൽ അമ്മയുടെ കൽപ്പന തൃണവൽക്കരിച്ചത്. ദിലീപിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. സിനിമാക്കാരെ മാധ്യമങ്ങൾക്ക് വേണ്ടെങ്കിൽ മാധ്യമങ്ങളെ തങ്ങൾക്കും വേണ്ടെന്നാണ് സിനിമാക്കാർ പറഞ്ഞത്. ഇതിനുശേഷം താരങ്ങൾ ആരും തന്നെ ദൃശ്യമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. സാധാരണ മാധ്യമങ്ങളുടെ ഓണക്കാലം കഴിഞ്ഞു പോകുന്നത് തന്നെ സിനിമാക്കാരുടെ സഹകരണത്തോടെയാണ്. സിനിമാക്കാരില്ലെങ്കിൽ ചാനലുകാരുടെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. സിനിമാക്കാർ ചാനലുകാർക്ക് നേടിത്തരുന്ന വരുമാനം ചില്ലറയൊന്നുമല്ല. ഇതൊരു പരസ്പര സഹകരണ സംഘമാണ്. ചാനലുകാരില്ലെങ്കിൽ സിനിമാക്കാരില്ല, സിനിമാക്കാരില്ലെങ്കിൽ ചാനലുകാരില്ല എന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. എന്നാൽ ഇപ്പോൾ ഒരുമയായി ജീവിച്ചവർ ഇരുമയാവാൻ പഠിച്ചു കഴിഞ്ഞു. ചാനലുകാർക്കും സിനിമാക്കാർക്കും ഇപ്പോൾ രണ്ടു വഴിയാണുള്ളത്. മോഹൻലാൽ ഓണത്തിന് മാത്രമല്ല അമൃതയിലെത്തുന്നത്. ഓണം കഴിഞ്ഞും അദ്ദേഹം അമൃതയിൽ തുടരും. മോഹൻലാലിനെ നിയന്ത്രിക്കാൻ ആർക്കാണ് അധികാരം? അമ്മയിൽ ആർക്കെങ്കിലും മോഹൻലാലിനെ വിലക്കാൻ കഴിയുമോ? ദിലീപ് വിഷയത്തിൽ മോഹൻലാൽ കാണിച്ചിട്ടുള്ള നിലപാടിൽ നിന്നും അദ്ദേഹം വിഷയത്തിൽ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ വ്യക്തമാണ്. മോഹൻലാൽ ഒരു കാലത്തും ദിലീപിന്റെ സുഹൃത്തോ അഭ്യുദയകാംക്ഷിയോ ആയിരുന്നില്ല. ലാൽ ചിത്രങ്ങളുടെ റിലീസ് തടയാൻ ദിലീപ് ശ്രമിച്ചതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. ദിലീപിന്റെ നീക്കങ്ങളെ ലാൽ സംശയത്തോടെയാണ് കണ്ടിട്ടുള്ളത്. കേസിൽ ദിലീപ് പ്രതിയായതോടെ ആന്റണി പെരുമ്പാവൂരിനെ ഇറക്കി മോഹൻലാൽ സംഘടന പിടിച്ചെടുത്തിരുന്നു. മോഹൻലാൽ ചാനലിൽ വന്നതോടെ മറ്റു താരങ്ങളും ചാനലിൽ എത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ അമ്മയുടെ ഉറുപ്പ് കുറുപ്പിന്റെ ഉറുപ്പ് പോലെയാകും. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.